മന്ത്രി ശിവൻകുട്ടിയോട് ബി ജെ പി കാർക്കുള്ള വേവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ അക്കൗണ്ട് പൂറ്റിച്ചതിലുള്ള ആ വലിയ പ്രതികാരം ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണല്ലോ പക്ഷേ കോൺഗ്രസിനും യു ഡി എഫിനും ശിവൻകുട്ടിയോട് എന്തിനാണ് ഇത്ര വലിയ പക എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല തന്നെ വെറുതെ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ ഒരിര എന്നുള്ള നിലയിലാണോ ശിവൻകുട്ടിയെ ഇങ്ങനെ നിരന്തരം വേട്ടയാടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല യഥാർത്ഥത്തിൽ നിയമസഭയ്ക്കകത്തുപോലും ശിവൻകുട്ടിക്കെതിരെ സംഘടിതമായ ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സംശയം ഉയരുന്നതിനുള്ള പ്രധാന കാരണം സാധാരണഗതിയിൽ അടിയന്തര പ്രമേയം നടക്കുമ്പോഴാണ് ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള മറുപടി തൃപ്തികരമല്ല എന്നുള്ള നിലയിൽ വാക്കൗട്ട് നടത്താറുള്ളത് സബ്മിഷൻ വേളയിൽ സാധാരണ അങ്ങനെ ഇറങ്ങിപ്പോക്കോ ബഹളം വയ്ക്കലോ ഒന്നും ഉണ്ടാകാത്തതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഒരു സബ്മിഷൻ ഈ പ്ലസ് വൺ സീറ്റുകളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നു അതിന് ശിവൻകുട്ടി മറുപടി നൽകുന്നു ഇരുപത്തിമൂന്നാം തീയതി അലോട്ട്മെൻറ്റുകൾ പൂർത്തിയായി കഴിയുമ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ സീറ്റുകളുടെ എണ്ണക്കുറവ് എത്രയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അതിന് കൃത്യമായ പരിഹാരമുണ്ടാക്കുകയും ഒരു കുട്ടിക്ക് പോലും ഉപരിപഠനം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുമെന്ന് മറുപടി നൽകിയിട്ടും അതിൽ തൃപ്തി വരാതെ പിന്നെയും ആക്രോശിക്കുന്നു നടുത്തളത്തിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നു വലിയ ബഹളം ഉണ്ടാക്കുന്നു ശിവൻകുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള അട്ടഹാസങ്ങൾ ഉണ്ടാകുന്നു ഒടുവിൽ ഞങ്ങളിതായി ഇറങ്ങിപ്പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു അതിന് മറുപടിയായി ശിവൻകുട്ടി പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് അത് കാണുന്നവർക്ക് അങ്ങനെ തന്നെ സംശയം തോന്നും കാരണം ശിവൻകുട്ടി പറഞ്ഞ മറുപടി സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു മറുപടിയാണ് ഇരുപത്തി മൂന്നാം തീയതി അലോട്ട്മെൻറ്റ് പ്രക്രിയ കഴിയുമ്പോൾ താലൂക്ക് അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ കുറവ് എത്രയാണ് എന്നുള്ളത് വ്യക്തമായതിനു ശേഷം ആ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ആശങ്കപ്പെടേണ്ടുന്ന കാര്യമില്ല എന്ന് ഒരു മന്ത്രി ഔദ്യോഗികമായി നിയമസഭയ്ക്കുള്ളിൽ ഉത്തരവാദിത്വ കൂടി കാര്യം പറയുമ്പോഴും നിങ്ങൾ ഇതുതന്നെയല്ലേ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമുയർത്തി ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇതിപ്പോൾ മാത്രമല്ല എല്ലാ ദിവസവും ശിവൻകുട്ടി ഉത്തരം പറയുമ്പോൾ ശിവൻകുട്ടി മറുപടി പറയുമ്പോൾ അതിനെ ഒരുമാതിരി കൂടി കാണുന്ന മനോഭാവം അതങ്ങനെ സെറ്റു ചെയ്തു വച്ചതുപോലെ പക്ഷേ നാം ആലോചിച്ച് നോക്കൂ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ ശിവൻകുട്ടി ചെയ്ത കാര്യങ്ങളോട് ശിവൻകുട്ടി നടത്തിയ ഇടപെടലുകളോട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കയറി പിടിച്ച് ട്രോളുകൾ ഉണ്ടാക്കി ആഘോഷിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നയപരമായ തീരുമാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ എന്തെങ്കിലും പാളിച്ച് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ അതുതന്നെയാണ് ശിവൻകുട്ടിയും പറയുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഉപരിപഠനമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ നിയമസഭയിൽ നിന്ന് ഇറങ്ങി പോവുകയാണോ ചെയ്യേണ്ടത് അല്ലല്ലോ അത് ബോധ്യപ്പെടുകയാണ് വേണ്ടത് അത് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് അതിനു പകരം ബോധപൂർവം കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ഈ മന്ത്രി കൊള്ളത്തില്ല എന്ന് സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരാളെ നിരന്തരം ടാർജറ്റ് ചെയ്യുകയും പക്ഷേ അയാൾ ആ ടാർജറ്റുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് വളരെ കൃത്യമായി താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ശിവൻകുട്ടി ചെയ്ത ഏത് പ്രവൃത്തിയോടാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് വിയോജിപ്പുള്ളത് അവർക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകളിലെ ഈ വാർത്താ സമ്മേളനങ്ങളിലെ വാക്കുകളിലെ പിഴവ് മാത്രമാണ് ഉയർത്തിക്കാട്ടാനുള്ളത് തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളിൽ എവിടെയാണ് പാകപ്പുഴകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് അപ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ ആക്ട് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ എവിടെയെങ്കിലും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ മിടുക്ക് അല്ലാതെ ഇതുപോലെ ഒരാൾ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതിലുള്ള സാമർഥ്യമില്ലായ്മയെ അതിഭംഗിയായി മുതലെടുത്ത് കളയാം എന്നൊക്കെ വിചാരിക്കുന്നത് ഒരുതരം തറപ്പണിയാണ്